എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ചാണക്യാചാര്യനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പും ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു. ഈ അദ്ദേഹത്തിൽ അതുപോലെ ഒരു വിഷയമായാണ് വന്നിരിക്കുന്നത്. ശ്രീ ശുക്രാചാര്യൻ, ശ്രീ വിദുരാചാര്യൻ, ശ്രീ ചാണക്യാചാര്യൻ, അതുപോലെ ശ്രീ ഭർതൃഹരി ആചാര്യൻ, ഇവരുടെയെല്ലാം നീതിശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുന്നവയാണ്. ചാണക്യാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് ചില കാര്യങ്ങൾ വാങ്ങുവാനും ചെയ്യുവാനും നാണിക്കരുതെന്നാണ്. അതും പ്രത്യേകിച്ച് പുരുഷന്മാർ ഈ കാര്യങ്ങൾക്ക് നാണിച്ച് മടിച്ചു നിന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ചാണക്യാചാര്യൻ പറയുന്നത്. എന്താണ് ആ കാര്യങ്ങൾ? അദ്ദേഹം പറഞ്ഞ ശ്ലോകം ഏതാണെന്ന് ആദ്യം നോക്കാം. ധനധാന്യ പ്രയോഗേഷു വിദ്യാസംഹരണേഷു ച ആഹാരേ വ്യവഹാരേ ച തൃക്ത ലജ്ജ സുഖി ഭവേത്. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഇതാണ്: ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധം പുലർത്തുന്ന സമയം നാണിക്കുവാൻ പാടില്ല. സ്നേഹബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതിന് പ്രധാന പങ്കു വഹിക്കുന്ന ഒന്നാണ് ശാരീരിക ബന്ധം. ഈ സമയം നാണിച്ചു നിന്നാലോ മടിച്ചു നിന്നാലോ പേടിച്ചു നിന്നാലോ അവരുടെ ഇടയിൽ പരസ്ത്രീയോ അല്ലെങ്കിൽ പരപുരുഷനോ സ്ഥാനം പിടിച്ചേക്കാം. അതുകൊണ്ട് ശാരീരിക ബന്ധത്തിനിടയിൽ നാണിക്കുവാൻ പാടില്ല. അടുത്തത് ഭക്ഷണത്തോട് നാണിക്കരുത്. അതായത്, ഭക്ഷണം കഴിക്കുവാൻ നാണം പ്രകടിപ്പിച്ചാൽ അത് നഷ്ടമാകാൻ ഇടയുണ്ട്. അന്നത്തോട് നാണം കാണിച്ചാൽ അതിനെ അപമാനിക്കുന്നതിന് സമമായിരിക്കും. അതുപോലെ വിശപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ബുദ്ധിയും ശരിക്ക് പ്രവർത്തിക്കില്ല. അടുത്തത് അറിവ് നേടുന്ന സമയം. തീരെ അറിവ് നേടുന്ന സമയം, അത് ഗുരുവിൽ നിന്നായാലും അന്യരിൽ നിന്നായാലും അറിവിന് വേണ്ടി യാചിക്കേണ്ടി വന്നാലും നാണിച്ചു നിൽക്കാൻ പാടില്ല. ചാണക്യാചാര്യൻ പറയുന്നത്, ഏത് വ്യക്തിയാണോ അറിവ് നേടുന്ന സമയം സങ്കോചിച്ചു നിൽക്കുന്നതോ ആ വ്യക്തി അല്പജ്ഞാനിയായി തുടരുമെന്നാണ്. അടുത്തത് കൊടുത്ത ധനത്തെ തിരിച്ചു വാങ്ങുന്ന സമയം. കടം കൊടുത്ത കാശ്, അതുപോലെ തനിക്ക് അധികാരപ്പെട്ട ധനം, ഇവ ചോദിച്ചു വാങ്ങുവാൻ ആണിക്കരുത് എന്നാണ് ചാണക്യാചാര്യൻ ഇവിടെ പ്രത്യേകം പറയേണ്ട കാര്യം. കടം കൊടുത്ത തൻ്റെ ധനത്തെ ചോദിച്ചു വാങ്ങുവാൻ മടിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ധനവാനാകില്ല എന്നാണ്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞത് നാണിച്ച് മടിച്ചു നിൽക്കാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളെ പറ്റിയാണ്. ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വിധം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.